പിന്നെ ബിഹൈൻഡ് യുവർ ടച്ച് എന്ന ഡ്രാമയുടെ ബാക്കി നമ്മുടെ സെക്കൻഡ് ചാനലില് മൂവീസ് പാക്ക് 2.0 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പിസോഡിന്റെ തുടക്കം തന്നെ കുറച്ചുപേർ ആ കുഴിയെടുത്തതും അധികം താഴ്ചയിലല്ലാതെ ഒരു അസ്ഥി കൂടം കാണാണ് അവര്. അത് പക്ഷെ ഹീറോ ഇപ്പോഴുള്ള സിയോളിലല്ല, ഹാക്ചലിലായിരുന്നു. അതും ബീച്ചിനടുത്തുള്ള മലമുകളിലായിട്ട്. അപ്പൊ തന്നെ വിവരം ചീഫിന് കിട്ടുന്നുണ്ട്. അസ്ഥി കൂടം കണ്ടെത്തിയ സ്ഥലം കേട്ടതും ലിമ്മിന് സംശയമാവും. ശേഷം ചീഫും ലിമ്മിനും കൂടി അങ്ങോട്ട് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ചീഫ് അങ്ങനെ ആ കുഴിയിൽ ഇറങ്ങി കൂടുതൽ പരിശോധിക്കുമ്പോൾ ആൾക്കൊരു മോതിരം കിട്ടുമെങ്കിലും ലിമ്മിൻ പോലും അറിയാതെ അയാളത് ഒളിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് 5 വർഷം മുമ്പ് ഹാക്ഷൻ ബീച്ചിൽ വെച്ച് മിസ്സായ പെൺകുട്ടി ഇഞ്ചിയുടെ ബോഡി ആയിരിക്കും എന്നുള്ള ലിമ്മിന്റെ ചോദ്യം കേട്ടതും അതൊന്നും ആവണമെന്നില്ല. പിന്നെ ഈ കേസിന്റെ ഇൻചാർജ് എനിക്കല്ലേ, കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സിയോളിലേക്ക് തിരിച്ചു പോകാൻ പറയണം അവനോട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ചീഫ് എന്തോ വിളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഫെസ്റ്റിവൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഇനിയും വല്ല പാർട്ടിക്കും പോവാന്നാണ് സോഹി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സയോന്റെ പാട്ടുള്ള മൂവി നാളെ റിലീസ് ആവുന്നുണ്ട്, അത് കാണണമെന്ന് പറയാണ്. ഹീറോ അങ്ങനെ സോഹിനെ കൊണ്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. എല്ലാവരും നേരം പാട്ടൊക്കെ നന്നായിരുന്നു എന്നും പറഞ്ഞ് ഫസീനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഒപ്പം പുതിയതായിട്ടുള്ള ഈ നീല ഷർട്ട് പച്ചചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആണ് കേട്ടോ. കാണാൻ പാവണെങ്കിൽ ആളൊരു ഫ്രോഡാണ്. പച്ചചേച്ചിനെ കണ്ടവാടെ ഇഷ്ടമായിരുന്നു അങ്ങനെ പറയുന്നതൊക്കെ പച്ച കള്ളാണെന്ന് സോഹി കേൾക്കും. കോഴിക്ക് അയാളെ തീരെ പിടിച്ചിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് പച്ചചേച്ചിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ബോയ്ഫ്രണ്ടിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി, കൂടുതൽ എടുക്കുന്നതിന് മുന്നേ അയാൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് ഉറപ്പിക്കാൻ പറഞ്ഞു പോരാണ് സോഹി. തിരികെ ചെല്ലുന്ന ടൈം സോഹിയുടെ പ്ലേസിൽ ഫസി വന്നിരിക്കുന്നുണ്ടായി. താങ്കൾ ശരിക്കും ഒറിജിനൽ കിം ദോഹൻ തന്നെയാണോ? താങ്കളുടെ കമ്പനി സിഇഒനെ ഞാൻ ഈ ഏരിയയിൽ കണ്ടിരുന്നല്ലോ. താങ്കൾ തന്നെയാണ് ദോഹൻ? ദയവ് ചെയ്ത് എന്നെയും പഠിപ്പിക്കണം, എന്റെ മെന്റർ ആവണമെന്നൊക്കെ പറയാൻ നേരം എല്ലാവരും ഹീറോയുടെ ആൻസർ കേൾക്കാനുള്ള ആകാംക്ഷയിലായിരിക്കും. അവനത് സമ്മതിച്ചതും ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറയാണ് സോഹി. എന്റെ പാസ്റ്റില് കുറെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഞാൻ പിന്നീട് പറയാം. അതുവരെ ഇക്കാര്യം ആരെയും അറിയിക്കരുതെന്ന് പറയുന്നതിനിടയിലാണ് പച്ചചേച്ചിയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരാം. പക്ഷെ അയാളുടെ അടുത്ത് പോലും അവരൊന്നും പറയില്ല, എല്ലാവരും ഓരോ കള്ളമൊക്കെ പറഞ്ഞൊപ്പിക്കും. തിരികെ വരുന്ന വഴി അവരോട് ഇതെല്ലാം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ദോഹം പറയുന്നത് അവര് വിശ്വസിച്ചില്ലെങ്കിലൊന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുമ്പോ എന്തോ കുറച്ചുകൂടി സമാധാനം കിട്ടുന്ന പോലെ. എല്ലാവരും എന്നെ വിശ്വസിക്കുന്നുള്ള ഉറപ്പ് വരുന്നോണ്ടാണെന്നാണ് ദോഹാൻ പറയാ. എല്ലാത്തിനും താങ്ക്സ് സോഹിനോടാണ്. മാസ്ക് മാറ്റാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ചിരിക്കാനും എല്ലാത്തിനും കാരണം സോഹിയാണെന്ന് പറയുമ്പോ ദോഹൻ അവളെ കിസ് ചെയ്യാൻ പോകുമ്പോ തന്നെ ഒരുത്തം വന്ന് കാലി വീണ് പേടിപ്പിക്കാണ് അവരെ. കുടിച്ച് വെളിവില്ലാഞ്ഞതുകൊണ്ട് അപ്പൊ തന്നെ ബോധം പോവുകയും ചെയ്യും. പിന്നീട് ഫസീനെ ദോഹാൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് കാണിക്കുന്നത്. ഫസീയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോ കണ്ട അവന്റെ ചേട്ടന്റെ നമ്പറിലേക്ക് വിളിച്ച് വീടിന്റെ അഡ്രസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നിട്ട്. അവിടെ സിങ്കട്ടായി പച്ചചേച്ചിയുടെ പുതിയ ബോയ് ഫ്രണ്ട് വേറേതോ പെണ്ണിനോടിരുന്ന പഞ്ചാരടിക്കുന്നത് നമ്മുടെ കോഴിയാണോ? നീ ഒരു ചതിയനാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നടാന്ന് പറയുന്ന അവളെ നിനക്കിഷ്ടാണെന്ന് എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. വേറെ നല്ലേനെ വല്ലോ നോക്കിക്കൂടെ, ഇത്ര എളുപ്പം വളയുന്നതിനെ കിട്ടിയുള്ളൂ ചോദിച്ച് പച്ചചേച്ചിന് അവൻ അനാവശ്യം പറഞ്ഞത് കോഴിക്ക് ഇഷ്ടാവില്ല, നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അതും കണ്ടാണ് പച്ചചേച്ചി വരാ അവളെ കണ്ടപാടെ ബോയ് ഫ്രണ്ട് വേറെ ഏതൊരു പെണ്ണിന്റെ പേര് പറഞ്ഞു വിളിച്ചതും അങ്ങേരുടെ കള്ളമൊക്കെ പുറത്തു വരും. അപ്പോഴേക്കും ഫസീനെ കൊണ്ടുപോകാൻ അവന്റെ ചേട്ടൻ എത്തിയിട്ടുണ്ടായി. നീ വന്നോ? ഇത് ദോഹാനാടാ, പരിചയപ്പെട്ടോടാ നാം പറയുന്നതൊന്നും ചേട്ടൻ കാര്യാക്കില്ല. തന്റെ ചേട്ടൻ ചോക്കിന്റെ കമ്പനിയിലെ ഒരു വോക്കലിസ്റ്റ് ആണെന്ന് പറയാൻ നേരം അന്ന് കമ്പനി പോയപ്പോ പയ്യനെ കണ്ടതായി ഹീറോ ഓർക്കുന്നുണ്ട്. ഏതെന്നാണ് അവന്റെ പേര്? പോകുന്നതിന് മുന്നേ ഫസിക്ക് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞ ക്യാഷ് പ്രൈസും ദോഹാൻ കൊടുത്തയക്കും. അത് ദോഹാനാണെന്ന് ഫസി എത്ര പറഞ്ഞിട്ടും കുടിച്ചിട്ട് ബോധമില്ലാണ്ട് പറയുന്നതാണെന്നാണ് ഏതൻ വിചാരിക്ക. കട്ട് ചെയ്താ ഇവിടെ തല്ലു പിടിച്ച ആൾക്കാരിപ്പോ രാവിലെ ആവുമ്പോ ഒരുമിച്ചായിരിക്കും. പച്ചചേച്ചിയും കോഴിയും പിന്നെ സെറ്റ് ആയെന്ന് തോന്നുന്നു. അതിനുശേഷം സോഹിയും ഹീറോയും കൂടി ഒരു ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുക. അതേ സ്ഥലത്തിരുന്നാണ് ദോഹാൻ അവളുടെ ഒപ്പം ആദ്യമായിട്ട് ഫുഡ് കഴിച്ചത്. അവരങ്ങനെ ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതിനിടയില് ആ അസ്ഥി കൂടം കിട്ടിയ ന്യൂസ് ഒക്കെ TVയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇവര് ശ്രദ്ധിക്കുന്നില്ല. ആ ഹ്യൂമൻ റിമെയിൻസ് എക്സാമിൻ ചെയ്തതിന് ശേഷം ഏകദേശം 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടേതാണെന്ന് അവര് കണ്ടെത്തിയിട്ടുണ്ടായി. ചീഫ് ഇതേ സമയം കുഴിയിൽ നിന്ന് കിട്ടിയ മോതിരവും ഇഞ്ചിയുടെ മിസ്സിംഗ് നോട്ടീസും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവൾ ഒരു പ്ലാറ്റിനം റിംഗ് ഇട്ടിട്ടുണ്ടെന്ന് എഴുതിയിരുന്നു. അപ്പൊ തന്നെ ബോഡി റിമെയിൻസ് എക്സാമിൻ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടറും വിളിച്ചു പറയും. ബോഡിക്ക് ഏകദേശം 5 വർഷം പഴക്കമുണ്ട്. കോസ് ഓഫ് ഡെത്ത് പറയാനായിട്ടില്ല, DNA കിട്ടിക്കഴിഞ്ഞാൽ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാണ്. അവിടെ സിങ്കട്ടായി ഹീറോയുടെ അമ്മേനെയാണ് കാണിക്കുന്നത്. ഇലക്ഷൻ കാൻഡിഡേറ്റ് ആയിട്ട് കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നതിനിടെ ചീഫിന്റെ കോള് വരുന്നുണ്ട് അവർക്ക്. ചീഫ് ഈ കേസിൽ എന്തെങ്കിലും കള്ളത്തരം കാട്ടുന്നുണ്ടോന്ന് ഇപ്പൊ ലിമിന് സംശയമുണ്ട്. ഇംജിയുടെ കേസിനെ പറ്റി കൂടുതലൊന്നും അവനോട് പറയുകയും ചെയ്യാത്തോണ്ട് തന്നെ ഫോറൻസിക്കിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാണ്. കട്ട് ചെയ്താ ഹീറോയിന്റെ അമ്മ നേരിട്ട് അവളെ കാണാൻ വന്നിട്ടുണ്ടായി. ഇന്നെന്തൊക്കെ എറിഞ്ഞുപൊട്ടിക്കാനാണ് അവ വന്നതെന്ന് ചോദിക്കാണ് സോഹി. അപ്പോ പുള്ളിക്കാരി അന്ന് ചെയ്തതിന് സോറി ഒക്കെ പറയുന്നുണ്ട്. നിന്റെ ചെറുക്കിന് വല്ല കാശൊക്കെ ഉണ്ടോ? അത് അച്ഛനെ പോലെ ലുക്ക് മാത്രമുള്ളൊന്നും ചോദിച്ചതായിട്ട്. അതെന്തിനാ, കാശ് എന്റെ ഉണ്ടല്ലോ അവള്. അപ്പൊ ദരിദ്രവാസി തന്നെ, എന്തോരം ഉപദേശിച്ചാലും നന്നാവരുതെന്നും പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് അവളെ.
കുറച്ചു കഴിഞ്ഞ് അച്ഛനെ കണ്ട കാര്യം അമ്മ പറയും. കേട്ടവാടെ, അച്ഛൻ എവിടെയാണ്, സുഖമായിട്ടിരിക്കുന്നുണ്ടോന്നൊക്കെ ചോദിക്കാണ് സോഹി. അമ്മ അച്ഛനെ കണ്ട ദിവസം ടി വി ഷോ ചെയ്യാൻ വന്ന പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ആൾക്ക് സന്തോഷക്കുറവൊന്നുമില്ല, ഗ്ലാമർ ഉള്ളതുകൊണ്ട് ചെറിയ പെൺപിള്ളേർ പോലും ഇപ്പോഴും വീഴുന്നുണ്ടെന്ന് പറയാണ്. പിന്നീടുള്ള സീനിൽ ദോഹാനെയാണ് കാണിക്കുന്നത്. പിയാനോ വായിക്കുന്ന കാര്യത്തിൽ അവനിന്ന് നല്ല ഫോമിലായിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്യാണത്. സെയിം ടൈം ലിമിൻ സോഹിനെ കാണാൻ വന്നേക്കാണിപ്പോ. അവൾക്ക് കള്ളങ്ങൾ കേൾക്കാൻ പറ്റുന്നുള്ളതും അതുവഴി ദോഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതും ലിമിൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും സോഹിയുടെ പവറിന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോന്ന് ചോദിച്ചറിയാണ് അവൻ. അത് കേട്ടതും ദോഹാൻ കൊന്നിട്ടുണ്ടാവോന്ന് വീണ്ടും ഒരു ഡൗട്ട് വരും. കാരണം താനാണ് കൊന്നെന്നുള്ള കാര്യം ദോഹാന്റെ ബോധത്തിലില്ലെങ്കിൽ അവൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടാണല്ലോ സോഹിക്ക് കേൾക്കാം. ദോഹാൻ സ്ഥിരം സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മറവി സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ആ സംഭവം അവൻ ഇനി മറന്നുപോയതായിരിക്കും എന്ന് ചോദിക്കുമ്പോഴും ഹീറോയിൻ ദോഹാൻ അത് ചെയ്തിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയും. ആക്ച്വലി അസ്ഥി കൂടം കിട്ടിയ കാര്യവും അത് ഇംജിയുടേതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ വീണ്ടും അന്വേഷിച്ചതെന്ന് പറയാണ് ലിവിനപ്പോ. അവിടെ സിംഗട്ടായി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ഇന്ന് നല്ല ഫോമിലായിരുന്നല്ലോ, ഒരുപാട് പേര് എന്നോട് നിന്നെ പറ്റി ചോദിച്ചെങ്കിലും മുഴുവൻ പേര് പോലെ പറയാതെ ഞാൻ എന്ത് പറയാനാ നങ്കള് പറയുന്നേട്ട് കിം ദോഹാൻ പേരെന്ന് പറയണവൻ. അപ്പൊ തന്നെ അങ്ങോട്ട് സോഹിയും വരും. ശേഷം ദോഹാൻ അവളെ പിയാനോ വായിക്കാൻ പഠിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. സോഹിക്ക് പക്ഷെ ലിമിൻ പറഞ്ഞ കാര്യങ്ങളോർത്ത് മുഴുവനായും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളുടെ മുഖം കണ്ടതും എന്തോ വിഷമമുണ്ടെന്ന് അവനും മനസ്സിലാവുന്നുണ്ട്. എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അന്നേരം അവളൊന്നും പറയില്ല. കട്ട് ചെയ്ത സയോന്റെ സോങ് ഉള്ള മൂവി കാണാൻ പോപ്കോണും വാങ്ങി ഒരു ഫോട്ടോയും പോസ്റ്റ് ചെയ്ത് ജിഹുൻ നേരെ കയറിയതും അതിന്റെ ഉള്ളിൽ അവനല്ലാതെ ഒരു ഈച്ച പോലും ഉണ്ടാവില്ല. കുറച്ചു കഴിഞ്ഞ് വേറൊരാളും കൂടി വന്നിരിക്കും. ഇങ്ങേറെ എൻജോയ് ചെയ്ത് കാണുന്നതിനിടെ പിന്നെയും വന്നിരുന്ന ആൾ അവളിരുന്ന് കരഞ്ഞോണ്ടിരിക്കായിരുന്നു. ആ സൗണ്ട് അവന് ഡിസ്റ്റർബൻസ് ആയിട്ട് ഇത് ആരാണാവോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അത് സയോൺ ആണെന്ന് കാണാം. അവള് കരയുന്നത് ജിഹുണിനും വിഷമാണല്ലോ. സയോൺ ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പി അല്ലെങ്കിൽ കുറച്ചുനാളൊന്ന് ബ്രേക്ക് എടുക്കണം. നിങ്ങളുടെ സന്തോഷമാണ് എല്ലാത്തിലും വലുത്, അതില്ലാതാവാൻ സമ്മതിക്കരുതെന്നും പറഞ്ഞ് എപ്പോഴത്തെയും പോലെ ഒരു ഫാൻ ആയിട്ട് പോലും അവൾക്ക് ഒരു ശല്യം ഉണ്ടാക്കാതെ പോവാണ് അവൻ. ആ പറഞ്ഞത് സയോണിനും ഇഷ്ടാവും. ജിഹുണിനെ മുമ്പ് കണ്ടതൊക്കെ ആലോചിക്കാണ് അവൾ ഇന്നേരം. അടുത്ത സീനിൽ അസ്ഥികൂടം കിട്ടിയ വിവരം അറിഞ്ഞ് ഇവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതാണ് കാണിക്കുന്നുണ്ടാവുക. അത് എന്റെ ഇംജി ആണോ എന്ന് ചോദിച്ചതിന് അറിയില്ല, ഡി എൻ എ എടുത്താലേ അറിയാൻ പറ്റൂന്നാണ് ചീഫ് പറയാ. എനിക്ക് ഒരു ഡി എൻ എയുടെ ആവശ്യമില്ലാന്നും ആ എല്ലുകൾ കണ്ടാൽ തന്നെ അത് എന്റെ അനിയത്തിയാണോ എന്ന് പറയാൻ പറ്റും. എനിക്ക് കാണിച്ചു തരാം ഇയോ കുറെ പറയുമെങ്കിലും അവർ സമ്മതിക്കില്ല. തന്റെ മോള് കിടക്കുന്ന ഹോസ്പിറ്റലില് ദോഹാന്റെ അമ്മ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഇന്ന് കൈക്കൂലിയും വാങ്ങി താൻ ഈ കേസ് ഇല്ലാണ്ടാക്കാണല്ലേ എന്ന് ചോദിച്ച് ചീഫിനോട് ഒച്ച ഉണ്ടാക്കാണ് അവൻ. അതിനുശേഷം ജിഹുൺ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി സയോൺ ചോക്കിനെ കാണാൻ വന്നേക്കായിരിക്കും. അവന് നേരം ബോഡി റിമൈൻസ് കണ്ടെത്തി എന്റെ ന്യൂസ് വായിക്കായിരുന്നു. ദോഹാൻ കമ്പോസ് ചെയ്യുന്നതല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കി പെർഫോം ചെയ്യണം, അതിനെനിക്ക് സമയം വേണമെന്ന് പറയാണ് അവള്. ഞാൻ എത്ര നാൾ ഈ ബ്രേക്ക് എടുക്കുന്ന അറിയില്ല, പക്ഷെ തന്നെ ഇത് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയുന്നതായിട്ട് ചോക്കു അതിന് സമ്മതിക്കും. അത് കഴിഞ്ഞ് അവൻ ഇക്കാര്യം കമ്പനിയിലെ ബാക്കി സ്റ്റാഫിനോടും പറയുന്നുണ്ട്. സയോൺ ഒരു ബ്രേക്ക് എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ദോഹാനായിട്ട് നമ്മൾ ഇനി വർക്ക് ചെയ്യില്ല എന്ന് പറയാണ് ചോക്ക്. ആ ന്യൂസ് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയ ദോഹാന്റെ പേര് വരുന്നത് വഴി കമ്പനി പ്രശ്നത്തിലാവുന്നു അവൻ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പകരം വേറൊരു ദോഹാനെയും സയോണിനെയും കണ്ടെത്തണം. നന്നായിട്ട് പാടുന്നവരെയും കമ്പോസ് ചെയ്യാൻ അറിയുന്നവരെയൊക്കെ ലിസ്റ്റ് കൊടുക്കാൻ പറയണമെന്ന്. ഇതേ സമയം ഏതനവിടെ ഏതോ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നിനക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ ലീഡ് സിംഗർ ആവാന്നൊക്കെ അവന്റെ മെന്റർ പറഞ്ഞതായിട്ട് സന്തോഷമാണ് അവന്. അവിടെ സിംഗട്ടായി ദോഹാന്റെ അമ്മയ്ക്ക് ചീഫിന്റെ കോള് വരുന്നതാണ് കാണിക്കുന്നത്. എടുത്തവാടെ ഞങ്ങൾ കിംജിയുടെ ബോഡി കിട്ടിയെന്ന് പറയുന്നതായിട്ട് ഷോക്ക് ആവാണ്. ചീഫിന് കിട്ടിയ മോതിരം ബോയ്സ് ഇടുന്നതായിരുന്നു, കപ്പിൾസ് ഇടുന്ന പേരിൽ ഒന്നാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു തെളിവല്ലാതെ വേറെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. മോതിരം ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് പറയുമ്പോഴാണ് അമ്മയ്ക്ക് സമാധാനാവാ. ദോഹാനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടി വരും. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം. എന്നിട്ട് കട്ട് ചെയ്ത് ഒരു ന്യൂസ് ചാനല് ഇംജിയുടെ കേസ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇടാൻ പോകുന്നതാണ് കാണിക്കുന്നത്. കറക്റ്റ് ടൈം ഫസയ്ക്ക് വേണ്ടി പിയാനോ വായിക്കുന്ന ഹീറോയുടെ വീഡിയോയും വൈറലായിട്ടുണ്ടായിരുന്നു. അവനപ്പോ അവിടെയാണ് ഒളിച്ചു താമസിക്കുന്നതിലേന്നും പറഞ്ഞ് അത് ന്യൂസിൽ കൊടുക്കാൻ പോവാണ് അയാള്. അവിടെ സിംഗട്ടായി ദോഹാൻ സോഹിനെ കാണാൻ വരുന്ന സമയം തന്നെ അവൻ അമ്മയുടെ കോള് വരുന്നുണ്ടെങ്കിലും ഹീറോ അത് കട്ടാക്കാണ് ചെയ്യാം. അപ്പൊ തന്നെ ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോള് വരും. പോലീസ് ആ ബോഡി ഇംജിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായി. ബോഡി റിമൈൻസ് കണ്ടെത്തിയ കാര്യമൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ വരാൻ പറയാനാണ് വിളിച്ചത്. ഇംജിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ബോഡി റിമൈൻസ് യോമിനെ കാണിക്കാനും സമ്മതിക്കുന്നുണ്ട്. അവനത് കണ്ടിട്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നതാണ് കാണിക്കുന്നത്. കട്ട് ചെയ്ത ചോദ്യം ചെയ്യലിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നും പറഞ്ഞ അമ്മ കോളയാണ് ഹീറോനെ. ഞാൻ എന്തിനു ശ്രദ്ധിക്കണം, ഞാൻ കൊന്നിട്ടില്ലാത്ത പക്ഷം എനിക്കറിയാവുന്നത് എന്താണോ അത് ഞാൻ പറയുന്നുള്ള ദോഹാന്റെ മറുപടി കേട്ട്. നിനക്കും ഇംജിക്കും മാച്ചിങ് ആയിട്ടുള്ള മോതിരങ്ങൾ ഉണ്ടായിരുന്നു, അതിലിപ്പോ നിന്റെ മോതിരം എവിടെയെന്ന് ചോദിക്കുമ്പോ അതെന്ന് ഞാൻ കടലിൽ എറിഞ്ഞു എന്ന് പറയണം.
ഭർത്താവൻ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹാക്ചലിലേക്ക് ദോഹം പുറപ്പെടുകയും ചെയ്യും. പോകുന്ന വഴി കഴിക്കാനുള്ള ഫുഡൊക്കെ സോഹി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൂടെ പോണെന്ന് അവൾക്കുണ്ടെങ്കിലും സോഹിയും കൂടി ഇതിൽ ഇൻവോൾവ്ഡ് ആണ്ടോന്ന് വെച്ച് ഹീറോ അതിന് സമ്മതിക്കില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് സോഹി കഫേയിലേക്കും പോകും. അവളുടെ ഇന്നത്തെ ക്ലയൻസിന്റെ കാര്യമൊക്കെ കസാൻഡ്ര പറയുന്നത് ഒന്നും സോഹി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഈ ടൈം കസാൻഡ്ര ഹീറോനെ പറ്റിയുള്ള ന്യൂസ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീയും ദോഹനെ സംശയിക്കുന്നുണ്ടോ എന്ന് സോഹി ചോദിക്കുമ്പോ, നീ ഒരിക്കലും ഒരു കൊലപാതകയെ ബോയ്ഫ്രണ്ട് ആക്കില്ലാന്ന് എനിക്കറിയാം, എല്ലാം ശരിയാവുന്ന് പറഞ്ഞ് കൂളാക്കാണ് കസാൻഡ്ര അവളെ. അവിടെ സിംഗട്ടായി ദോഹാനായിട്ട് ഇനി വർക്ക് ചെയ്യില്ല എന്ന് ചോക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പോസ്റ്റിലേക്ക് തന്നെ ആക്കാൻ പറയാൻ പറ്റിയ വെഗ്ലി കമ്പോസർ മൂജിം വന്നേക്കാണ്. ഇപ്പൊ ഇന്നേരം ഏതൻ കറിഞ്ഞുകൊണ്ട് പോകുന്നത് അയാള് കാണും. ഏതൻ പാടാനിരുന്ന ഒരു ആൽബം ദോഹാൻ ഇല്ലാത്ത കാരണം ചോക്ക് വേണ്ടാന്ന് വെച്ചിരുന്നു. അതിന്റെ വിഷമാണ് അവന്. സെയിം ടൈം ഫസീനെ വിളിച്ച് അന്ന് കണ്ട ആള് ദോഹാനാണെന്ന് നീ പറഞ്ഞത് സത്യാണെങ്കിൽ അയാളോട് എനിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതാൻ പറയോ, നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചോദിക്കാന്നൊക്കെ പറയുന്നതിനിടെ നിനക്ക് ദോഹാനെ അറിയോന്ന് ചോദിച്ച് മൂജിന് വരുന്നതും കാണിച്ച് കട്ട് ചെയ്താ ഹീറോനെ ഇവിടെ ചോദ്യം ചെയ്തോണ്ടിരിക്കായിരിക്കും. ആ ദിവസം നടന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാൻ പറയുമ്പോ എംജിയുടെ അടുത്ത് നിന്ന് തല്ലിട്ട് പോന്നതിന് ശേഷം എവിടൊക്കെയോ നടക്കായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയാ. പക്ഷേ 5 വർഷം മുമ്പ് അമ്മ പറഞ്ഞതനുസരിച്ച് ആ സമയം താൻ സോക്കർ ക്ലബിലായിരുന്നു എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. അതനുസരിച്ചാണ് ചോക്ക് ആലിബൈ കൊടുത്തതും. ഇപ്പൊ അത് മാറ്റി പറഞ്ഞ അവരുടെ രണ്ടുപേരെയും കാര്യം എന്താവെന്ന് ചീഫ് ചോദിക്കുമെങ്കിലും ദോഹൻ അത് മാറ്റി പറയില്ല. മോതിരത്തെ പറ്റി ചോദിക്കുമ്പോ കടലിലെറിഞ്ഞു തന്നെയാണ് പറയാ. പുറത്തേക്ക് വരുന്ന ടൈം ഇയോമിന്റെ കൈപ്പെടാതെ നോക്കിക്കോളാൻ പറഞ്ഞ് ഒരു ഓഫീസർ അവനൊരു വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇയോം ഇതിനകം ദോഹാന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായി. വീണ്ടും ആ മീഡിയക്കാരന്റെ അടുത്തേക്ക് ചെന്ന് ദോഹാന്റെ അഡ്രസ് ചോദിക്കാണ്. കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയാം. പിയാനോ വായിക്കുന്ന വീഡിയോ ലീക്ക് ആയതോടെ അവൻ താമസിക്കുന്നത് എവിടെയാണെന്നൊക്കെ ഏകദേശം അറിഞ്ഞിട്ടുണ്ടായി. നീ ഇപ്പൊ എന്നെ സഹായിച്ച ദോഹാനെ ഞാൻ കൊന്നുള്ള ന്യൂസ് നിനക്ക് ചാനലിൽ ഇടാന്ന് പറഞ്ഞതും അഡ്രസ്സൊക്കെ കണ്ടെത്തി കൊടുക്കാണ് അയാള്. കട്ട് ചെയ്ത അന്ന് അവര് തമ്മിൽ വഴക്കുണ്ടായ ഹാക്ചൻ ബീച്ചിനടുത്തേക്ക് ദോഹാൻ വരുന്നതാണ് കാണിക്കുന്നത്. ശേഷം തൊട്ടടുത്ത് ഇംജിയുടെ ബോഡി കിട്ടിയ സ്ഥലത്തേക്കും പോകും. കുറെ നേരം അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സോഹിയാണെങ്കിൽ ദോഹാൻ തിരിച്ചെത്തേണ്ട സമയമായിട്ടും വരാത്തേന്റെ ടെൻഷനിലായിരുന്നു. ഇതേ ടൈം തന്നെയാണ് ഇയോമു അങ്ങോട്ടേക്ക് എത്താം. അകത്താരില്ലാന്ന് ഉറപ്പാകുമ്പോ ദോഹാനെ വെയിറ്റ് ചെയ്തിരിക്കാണ് അവിടെ. ഇംജിനെ ഞാൻ കൊന്നിട്ടില്ല എന്നവൻ പറഞ്ഞതൊക്കെ കള്ളാണെന്ന് കരുതി ദോഹാനെ കൊല്ലാനുള്ള ദേഷ്യത്തിലിരിക്കായിരിക്കും. അപ്പൊ തന്നെ ദോഹാനോ അങ്ങോട്ടേക്ക് എത്തും. അവൻ ആ ഡോറിന്റെ ലോക്ക് തുറക്കാൻ പോയതും ഇയോം അവനെ പിന്നീന്ന് വന്ന് കുത്തുന്നതാണ് കാണിക്കാം. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നതും പുറത്ത് ആ സൗണ്ട് കേട്ട് സോഹി ഷോക്കായി നിൽക്കുന്നതും കാണിച്ചാണ് എപ്പിസോഡ് എൻഡാവുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.